നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഐക്യ കേരള പിറവിക്ക് ഇന്ന് 68 വയസ്സ്. വികസന നേട്ടങ്ങളുടെയും സമൂഹമെന്ന നിലയിൽ നേരിടുന്ന വലിയ വെല്ലുവിളികളെ മറികടന്നാണ് നമ്മൾ ഒരു വർഷം പിന്നിട്ടിരിക്കുന്നത്. സമാനതകളില്ലാത്ത ഒരു ദുരന്ത മുഖത്തിലൂടെ കഴിഞ്ഞ വർഷം നാം കടന്നുപോയി. ഒരുമയുടെ ഒറ്റത്തുരത്തിനായി ഒറ്റക്കെട്ടായി കേരളം നിന്ന കാഴ്ച നാം കണ്ടു. പ്രതിസന്ധികളെ ഒരുമിച്ച് നേരിട്ട കേരള ജനത പുതിയ പ്രതീക്ഷകളോടെ കേരളപ്പിറവിയെ വരവേൽക്കുകയാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിലുള്ള ഇന്നത്തെ കേരളത്തിന്റെ രൂപീകരണം. കേരളം എന്ന പേര് കിട്ടിയതിന് പിന്നിൽ നിരവധി ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യ കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. തെങ്ങുകൾ ധാരാളമായി കാണുന്നത് കൊണ്ടാണ് കേരളം എന്ന പേര് കിട്ടിയതെന്നും ചേര രാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന ചേരളം പിന്നീട് കേരളമായി മാറുകയായിരുന്നു എന്നതടക്കമുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കണമെന്ന ശക്തമായ ആവശ്യം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് സ്വാതന്ത്ര്യം കിട്ടിയ 2 വർഷങ്ങൾക്ക് ശേഷം 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടു. പക്ഷേ മലബാർ അപ്പോഴും മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. 1956 നവംബർ 1 പഴയ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ചേർന്ന് കേരള സംസ്ഥാനം നിലവിൽ വന്നു. എന്തായാലും 68 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു നമ്മുടെ കേരളം പിറന്നിട്ട്. ഇക്കാലയളവിനുള്ളിൽ അനേകം നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ കേരളപ്പിറവി ആശംസകൾ, അത് കേരളപ്പിറവി സന്ദേശം നമുക്ക് നോക്കാം. ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും സാമൂഹ്യ നീതിയുടെയും മൂല്യങ്ങൾ എക്കാലവും ചേർത്ത് നിർത്തിയ കേരളം ജീവിത നിലവാരത്തിലും ജനക്ഷേമത്തിലും രാജ്യത്തിനാകെ മാതൃകയായി വളർന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യവും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകമാകെ ശ്രദ്ധ നേടി. ദേശീയ പ്രസ്ഥാനവും നവോത്ഥാന മുന്നേറ്റവും തീർത്ത അടിത്തറയിലാണ് ഈ നേട്ടങ്ങളെല്ലാം നാം പടുത്തുയർത്തിയത്. അതിനെ ദുർബലമാക്കാൻ വർഗീയ രാഷ്ട്രീയ ശക്തികൾ ശ്രമിക്കുന്ന വർത്തമാനകാല സാഹചര്യങ്ങൾ ഈ കേരളപ്പിറവി ദിനാചരണത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. ആധുനിക കേരളത്തിന്റെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യവും അത് സമ്മാനിച്ച സുദീർഘമായ ചരിത്രവും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും എല്ലാവരും തയ്യാറാകേണ്ട സന്ദർഭമാണിത്. ഐക്യ കേരളത്തിനായി പൊരുതിയ പൂർവികരുടെ ശ്രമങ്ങൾ പാഴാവില്ലെന്ന് ഉറപ്പുവരുത്താം. പുതിയ കാലത്തെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് കേരളത്തിന്റെ മഹത്വത്തെ കൂടുതൽ പ്രകാശപൂർണമാക്കാം. ജാതിമത പ്രാദേശിക വൈജാതിയങ്ങൾക്ക് അതീതമായ മാനവികത ഏറ്റെടുക്കാനും പരസ്പരം കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും ഹൃദയപൂർവ്വം കേരളപ്പിറവി ആശംസകൾ നേരുന്നു. 68 വർഷങ്ങൾക്കിപ്പുറം ലോകത്തിന് മുന്നിൽ ഒരു മഹാത്ഭുതമായി കേരളം എന്ന സംസ്ഥാനം നിലനിൽക്കുകയാണ്. നിരവധി കാര്യങ്ങൾക്ക് ഇന്ന് കേരള മോഡൽ ലോകത്തിന് മുന്നിൽ മാതൃകയാകുകയാണ്. നമുക്ക് കേരളത്തിന്റെ യശസ് ലോകത്തോളം ഉയർത്താൻ സാധിച്ചത് നമ്മുടെ ഐക്യത്തിലൂടെയാണ്. വർഗീയതയ്ക്കും തീവ്രവാദത്തിനും അതുപോലെ തന്നെ ജാതിചിന്തകൾക്കും ഒരു പ്രസക്തിയുമില്ലാത്ത നാടാണ് കേരളം. നമുക്ക് ഈ കേരളം ഇതേ രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനാകണം. ഒരു മഹാദുരന്തത്തെ അതിജീവിച്ചാണ് നാം നിൽക്കുന്നത്. വയനാട്ടിലെ മഹാദുരന്തം, നാദാപുരത്തെ വിലങ്ങാടുണ്ടായ ദുരന്തം, പ്രളയ ദുരന്തം, ഇതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ ഐക്യത്തിലാണ്. മലയാളി ലോകത്തിന് മുന്നിൽ മാതൃകയാണ്. എല്ലാ പ്രതിസന്ധികളെയും, ഉരുൾപൊട്ടൽ, മഹാപ്രളയം പോലുള്ള മഹാപ്രതിസന്ധികളെ നാം അതിജീവിച്ചത് നമ്മുടെ ഐക്യത്തിലൂടെയാണ്. ആ ഐക്യത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഈ കേരളപ്പിറവി ദിനത്തിൽ ആശംസ നേരുകയാണ്.